ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ജോബ് ബോക്സ്. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തേക്കുന്ന വീഡിയോ മൊയ്നാക്കൾച്ചർ ചെയ്തേക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് 3 ദിവസം കൊണ്ട് നമുക്ക് മൊയ്ന കോരി തുടങ്ങാം. അപ്പോൾ നമ്മുടെ മൊയ്നാക്കൾച്ചർ നമുക്ക് എത്രയും നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമുക്കതൊന്ന് കാണിക്കാൻ നിൽക്കണം. അപ്പോൾ നമ്മൾ ഇത് കൾച്ചർ ചെയ്തേക്കുന്നത് നമ്മുടെ ഈസ്റ്റിലാണ്. നമ്മളിത് കൾച്ചർ ചെയ്തത് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഈസ്റ്റിൽ മൊയ്ന കൾച്ചർ ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് കാണാം, നല്ല രീതിയിൽ മൊയ്ന കൾച്ചർ ആയിട്ടുണ്ട്. നമ്മൾ 3 ബേസണിലായിട്ടാണ് നമ്മൾ മൊയ്ന കൾച്ചർ ചെയ്തത്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മൊയ്ന കൾച്ചറിൻ്റെ സ്റ്റാർട്ടർ കൾച്ചർ എടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തേക്കുന്ന കൾച്ചറിൽ നിന്ന് കുറച്ച് സ്റ്റാർട്ടർ കൾച്ചർ മൊയ്ന എടുക്കണം. അതിനുവേണ്ടി നമ്മുടെ മൊയ്ന കൾച്ചറിൻ്റെ ഈ കൊതുക് കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വല വെച്ചേക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ അത് കൊതുക് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ മൊയ്ന കൾച്ചർ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനുവേണം നമ്മൾ ഇങ്ങനെ വല വെച്ച് നമ്മളിങ്ങനെ മൂടി വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടർ മൊയ്ന കൾച്ചർ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇതിൻ്റെ അകത്തു നിന്ന് സ്റ്റാർട്ടർ മൊയ്ന കൾച്ചർ കുറച്ച് കോരുകയാണ്. നമ്മൾ ഈ 3 ബേസണിൽ നിന്നും കുറച്ച് വെച്ച് മൊയ്ന കൾച്ചർ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 3 ബേസണിൽ നമ്മൾ ചെയ്തേക്കുന്നത് കടലപ്പിണ്ടാക്കിയിട്ടാണ് നമ്മൾ കൾച്ചർ ചെയ്തത് മൊയ്ന. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈസ്റ്റിലിട്ടാണ്. ഈസ്റ്റിൽ എത്രമാത്രം മൊയ്ന കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മൊയ്ന നല്ല വൃത്തിക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് നമുക്ക് ഇതൊന്ന് ഇറക്കി വിടണം. അപ്പോൾ നമുക്ക് കിട്ടിയ മൊയ്ന ഇത്രയും മൊയ്നയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ മൊയ്ന ഇത്രയും കൾച്ചർ വെച്ചാണ് നമ്മൾ നമ്മുടെ 3 ബേസണിലായിട്ട് നമ്മൾ ഒഴിച്ച് കൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 ബേസൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബേസണിലോട്ട് നമുക്ക് വെള്ളം നിറക്കണം. നമ്മൾ എടുത്തേക്കുന്ന വെള്ളം നമ്മുടെ ഗപ്പി ടാങ്കിലെ വെള്ളമാണ്. അതപ്പം സൂര്യപ്രകാശമൊക്കെ അടിച്ച് ആൽഗേ വാട്ടർ ആയിട്ടുണ്ട്. അപ്പം ഈ വെള്ളമാണ് നമ്മൾ നമ്മുടെ മൊയ്നയ്ക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഇത് നമ്മുടെ 3 ബേസണിലായിട്ട് വെള്ളം നിറച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചാണകപ്പൊടിയാണ്, ഉണങ്ങിയ ചാണകപ്പൊടി. ഈ ചാണകപ്പൊടി നമ്മുടെ ഈ ബേസിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളത്തിലോട്ട് അലിഞ്ഞ് ചേർന്ന് ഓരോ ബാക്ടീരിയകളായി നമ്മുടെ മൊയ്നയ്ക്കും ഫുഡായിട്ട് മാറും. അപ്പം നമുക്ക് ഇത് നമ്മുടെ 2 ബേസണിലോട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചാണകപ്പൊടി വെള്ളത്തിന് വേണ്ടി അലിഞ്ഞ് ചേരണം. അത് എന്തെങ്കിലും കമ്പ് ഇട്ട് വല്ലതും നമുക്കൊന്ന് ഇളക്കിയെടുക്കുക. അത് നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ അടിയിൽ അലിഞ്ഞ് ചേരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മേളിൽ വെറുതെ വേസ്റ്റ് പൊടി പോലെ ഉള്ള വേസ്റ്റുകൾ കാണും. അപ്പം ആ അലിഞ്ഞ് ചേരാത്ത ഇതാണെങ്കിൽ നമുക്ക് ഒരു നെറ്റ്, നമ്മുടെ മീനെ കോരുന്ന വലയോ അല്ലെങ്കിൽ അരിപ്പയോ എന്തെങ്കിലും വെച്ച് നമുക്കിതൊന്ന് കോരിക്കളയണം. അതേപോലെ നമ്മുടെ ഈ ഒരു 3 ബേസണിൽ നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഈ പൊടിയുടെ അംശമെല്ലാം നമുക്കൊന്ന് കോരിക്കളയണം. അപ്പോൾ നമ്മുടെ ബേസിൻ്റെ മേളിലുള്ള പൊടികളെല്ലാം നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ മൊയ്ന കൾച്ചർ ഇതിൻ്റെ ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ ഈ 3 ബേസണിൽ നമ്മുടെ മൊയ്ന കൾച്ചർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മൊയ്നയുടെ ഫുഡ് ഉണ്ടാക്കണമെന്നാണ്. അപ്പം നമുക്ക് മൊയ്നയ്ക്ക് ഫുഡ് നമ്മൾ ഈസ്റ്റ് കലക്കി ചെയ്യണം. അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് പ്രസ്റ്റീജിൻ്റെ ഈസ്റ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പ്രസ്റ്റീജിൻ്റെ ഈസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇതിലേക്ക് എടുത്തേക്കുന്ന പോലെ ഇത്രയും ഈസ്റ്റേ നമ്മൾ എടുക്കാവുള്ളൂ. ഒരുപാട് ഈസ്റ്റ് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മൊയ്ന കൾച്ചർ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ വെള്ളത്തിൻ്റെ മേളിൽ പാട പോലെയൊക്കെ കിട്ടും നമ്മൾ ഈസ്റ്റിൻ്റെ കണ്ടൻറ് കൂട്ടി ഒഴിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ഈസ്റ്റിൻ്റെ കണ്ടൻറ് കുറച്ചേ ഒഴിക്കാവുള്ളൂ. മൊയ്ന എത്രയും ഉണ്ട് അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഈസ്റ്റിൻ്റെ കണ്ടൻറ് കൂട്ടി കൂട്ടി ഒഴിക്കാവുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് കലക്കി കൊടുക്കണം. അതൊരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കൊക്കെ അലിഞ്ഞ് ചേരും. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മൊയ്ന ടാങ്കിലോട്ട് ഫീഡ് ചെയ്യാം. നമ്മുടെ ബേസിൻ്റെ അകത്ത് നമ്മുടെ മൊയ്ന ഇറക്കി. ഇനി നമ്മൾ നമ്മുടെ ഈസ്റ്റ് കലക്കിയ വെള്ളം നമ്മുടെ ബേസിനിലോട്ട് നമുക്ക് ഒഴിക്കണം. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ചായരിപ്പയാണ് വെച്ചാണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരുപാട് നമ്മൾ ഈസ്റ്റിൻ്റെ കണ്ടൻറ്റ് ഫീഡ് ചെയ്യല്ല്. ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിൻ്റെ അകത്ത് ഒരു പാട പോലെയൊക്കെ വന്ന് പെട്ടെന്ന് മൊയ്ന കൾച്ചർ നശിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഈ 2 ബേസണിൽ നമുക്കൊന്ന് ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈസ്റ്റ് ഒഴിച്ചത് എല്ലാ സൈഡിലും ഒന്നാവാൻ വേണ്ടി നമുക്കൊന്ന് ഇതൊന്ന് കലക്കി കൊടുക്കണം.
ഈസ്റ്റിൻ്റെ കണ്ടൻറ്റ് എല്ലാ സൈഡിലും വന്ന് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കൈവച്ചോ അല്ലെങ്കിൽ കമ്പ് വെച്ചോ എങ്ങനെയെങ്കിലും ഒന്ന് കലക്കി വെക്കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊതുക് കയറില്ലേ, കൊതുക് കയറി മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ മൊയിന കൾച്ചർ പെട്ടെന്ന് നശിച്ചു പോകും. അതിന് വേണ്ടി നമുക്ക് കൊതുക് വല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പഴയ വല എന്തെങ്കിലും വെച്ച് നമുക്കിതൊന്ന് മൂടി വെക്കണം. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ആദ്യത്തെ ദിവസമാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ നമ്മൾ കാണിക്കാം. അതിൻ്റെ അകത്ത് എത്രയും മൊയിന കൾച്ചറായിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ അടുത്ത ദിവസം കാണിക്കണം. ഇപ്പോൾ ഗൈസ് നമ്മുടെ മൊയിന കൾച്ചർ ചെയ്തിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊയിനയൊക്കെ എത്രയും നല്ല രീതിയിൽ കൾച്ചറായോ എന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്കിതിൻ്റെ വലയൊക്കെ ഒന്ന് മാറ്റാം. ഇത് നമ്മുടെ ആദ്യത്തെ ബേസിലാണ്. ഇതിൻ്റെ അകത്തും നല്ല രീതിയിൽ മൊയിന കൾച്ചറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബേസിനൊന്ന് നോക്കാം. ഇതേപോലെ നല്ല രീതിയിൽ മൊയിന കൾച്ചറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസ്റ്റിനകത്തിട്ട് കൾച്ചർ ചെയ്യുന്നതിൻ്റെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഈസ്റ്റിൽ കൾച്ചർ ചെയ്യുമ്പം. അപ്പോൾ നമ്മൾ അടുത്ത ബേസിനെ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു ചുവപ്പ് ബേസിനായതുകൊണ്ടാണ് നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. എന്നാലും ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ മൊയിന ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിനി ചെയ്യേണ്ടത് നമ്മുടെ മൊയിനയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി ഈസ്റ്റ് കലക്കണം. അപ്പോൾ നമ്മൾ ഈസ്റ്റിൻ്റെ കണ്ടൻറ്റ് ഒരിക്കലും കൂടല്ലേ, കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മൊയിന കൾച്ചർ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഈസ്റ്റ് കലക്കാം. നമ്മൾ ഇന്നലെ എടുത്തതുപോലെ തന്നെ ആവശ്യത്തിന് ഈസ്റ്റ് എടുക്കാമല്ലോ. ഒരുപാട് നമ്മൾ ഈസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊയിന കൾച്ചർ പെട്ടെന്ന് നശിക്കും. അപ്പം നമ്മൾ സ്വല്പമേ ഈസ്റ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈസ്റ്റിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ഈസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കലക്കി കൊടുക്കണം. പിന്നെ ഇത് നല്ല രീതിയിൽ അലിഞ്ഞ് ചേരുമ്പോഴത്തേക്ക് നമ്മുടെ മൊയിന കൾച്ചറിലോട്ട് നമുക്കൊന്ന് ഒഴിക്കാം. ഇന്നലെ ചെയ്തേക്കുന്നത് പോലെ തന്നെ ഇന്ന് രണ്ടാമത്തെ ദിവസം നമ്മൾ ഈസ്റ്റിന് കലക്കി. നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഈസ്റ്റ് എല്ലാ സൈഡിലും ഒന്ന് ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മൂന്ന് ബേസും നമ്മൾ വെച്ചേക്കുന്നത് ചെറിയ രീതിയിൽ വെയിൽ തട്ടുന്ന സ്ഥലത്താണ് നമ്മൾ വെച്ചേക്കുന്നത്. ചെറിയ രീതിയിൽ വെയിൽ തട്ടുന്നത് നമ്മുടെ മൊയിന കൾച്ചറിന് നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വല വിരിക്കണം. പിന്നെ നമ്മുടെ ഈ രാത്രി സമയത്ത് മഴ പെയ്ത് നമ്മുടെ ബേസണിൽ വെള്ളം നിറഞ്ഞ് നമുക്ക് നമ്മുടെ മൊയിന കൾച്ചറെല്ലാം ഒഴുകിപ്പോവും. അതുകൊണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇടുന്നതൊക്കെ നല്ലതാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ മൊയിന കൾച്ചർ നമുക്ക് നോക്കാം. അന്നത്തെ നമ്മുടെ മൊയിന എത്രയുണ്ട് നമുക്കതൊന്ന് കോരി കാണിക്കാം. ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ മൊയിന കൾച്ചറിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്കിതിൻ്റെ വലയൊന്ന് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. നല്ല രീതിയിൽ മൊയിന കൾച്ചറായിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ ബേസണിൽ. നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് നല്ല രീതിയിൽ മൊയിന കൾച്ചറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊയിന അരിക്കുന്ന അരിപ്പ വെച്ച് നമുക്കിതൊന്ന് മൊയിന ഒന്ന് കോരി നോക്കാം. നമുക്ക് എത്രയും മൊയിന കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന മൊയിനയാണിത്, നമ്മുടെ ഈസ്റ്റ് കൾച്ചർ ചെയ്ത മൊയിനയാണിത്. അപ്പോൾ നമ്മളിത് നമ്മുടെ അക്വേറിയത്തിൻ്റെ അകത്തോട്ടാണ് ഇട്ട് കാണിക്കുന്നത്. നമുക്ക് എത്രയും കിട്ടിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. നല്ലൊരു റിസൾട്ടാണ് ഈസ്റ്റ് നമുക്ക് കൾച്ചർ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പം നമുക്ക് ഈസ്റ്റ് കൾച്ചർ ചെയ്യുന്നത് ഈസ്റ്റിൻ്റെ കണ്ടൻറ്റ് ഒരുപാടാവല്ലേ, ഒരുപാടായി കഴിഞ്ഞാൽ മൊയിന കൾച്ചർ പെട്ടെന്ന് നശിക്കും. നമ്മൾ ആവശ്യത്തിന് ഫീഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മൊയിന കൾച്ചർ കിട്ടും. അപ്പോൾ നമ്മുടെ മീനൊക്കെ നമുക്കൊന്ന് ഫീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് മൊയിന എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിക്ക് കഴുകിയിട്ടേ നമ്മുടെ മീൻ ഫീഡ് ചെയ്യാവുള്ളൂ. നമ്മുടെ ബെറ്റാസിനാണ് നമ്മൾ മൊയിന ഫീഡ് ചെയ്യുന്നത്. 2 മാസം പ്രായമായ ബെറ്റാസാണ്. അപ്പോൾ നമ്മുടെ മൊയിന കൾച്ചറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ്.